മൂന്ന് പ്രബല കക്ഷികളുടെ മത്സരം നടക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ സ്ഥിരമായി കേൾക്കുന്ന ഒരു പല്ലവിയുണ്ട്. കോൺഗ്രസ് BJP സഖ്യം എന്ന് CPM പറയും. CPM BJP ധാരണയെന്ന് കോൺഗ്രസ് പറയും. BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ഇടത് സഖ്യം എന്നത് ദേശീയ തലത്തിലെങ്കിലും ഇപ്പോൾ ഒരു രഹസ്യ ഏർപ്പാടല്ല. മുഖ്യശത്രുവിനെ ചൊല്ലിയുള്ള ഈ വാദപ്രതിവാദം വിരുദ്ധ വോട്ടുകൾ കൈക്കലാക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമാണ്. AK ആന്റണി കേരളത്തിലെത്തുന്ന അപൂർവ സമയങ്ങളിലാണ് സാധാരണ ഈ വിവാദം ചൂടുപിടിക്കുന്നത്. പ്രസംഗത്തിൽ വൈദ്യവീര്യം, പ്രവൃത്തിയിൽ വളരെ മൃദുലമായ സമീപനം, കേന്ദ്ര ഗവൺമെന്റ് മാർക്സിസ്റ്റ് ഗവൺമെന്റിനായി കുറ്റപ്പെടുത്തും. പക്ഷേ കേന്ദ്രത്തിലെ മന്ത്രിമാരും സംസ്ഥാനത്തെ മന്ത്രിമാരും ഡൽഹിയിൽ വന്നാൽ ഒരുമിച്ചില്ലപ്പോഴും സദ്യ ഉച്ചഭക്ഷണം അത്താണെങ്കിലെന്ന് കോമണൻ അങ്ങനെ വിചാരിച്ചത്. എന്റെ കൈകൊണ്ട് ഞാൻ എത്ര നാളായി കോമണൻ ഒരു ചായരണമെന്ന് വിചാരിക്കാൻ തുടങ്ങി. കുടിയണ്ണ, കുടി. കൃഷ്ണ, കൃഷ്ണ, കൃഷ്ണ. ഓഹോ, മനുഷ്യന്റെ ഓരോ അവസ്ഥകളെ. ഈ കേരളപ്പിറവി ദിനത്തിൽ തന്നെ വന്ന് ഇങ്ങനെ ഒരു കല്ല് വെച്ച തുണ AK ആരിന് പറയേണ്ട കാര്യമുണ്ടോ? ഇവിടെ CPMന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ഡൽഹി 15 ദിവസം പ്രവർത്തിപ്പിക്കാതെ ഇരുന്നതാരാണ്? BJP അല്ലേ? കേരളത്തിൽ വലിയൊരു നാടകം നടക്കുകയാണ്, വലിയ നാടകം നടക്കുകയാണ്. പരസ്യമായി ആക്രമിക്കുക, വാചക കസരത്ത്, വാക്കുകൾ കൊണ്ടുള്ള ആക്രമണം. പക്ഷേ രഹസ്യമായി ഒരു എഴുതാത്ത കരാർ കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും. എൻ്റെ പേരിൽ ഓരോരോ കേസ് കൊടുക്കുമ്പോഴും എന്റെ മനസ്സ് നീളുന്നുണ്ടായിരുന്നതാണ് എനിക്കറിയാം. കേന്ദ്ര BJPയും കേരള BJPയും അവർ രണ്ടുപേരുടെയും ഒരേ മനസ്സാണ്, ഒരേ ലക്ഷ്യമാണ്. കേരളത്തിൽ UDFനെ തകർക്കണം, കോൺഗ്രസ് MPമാരുടെ എണ്ണം കുറയ്ക്കണം. അത് പറഞ്ഞു കേട്ടെ, എടുത്തു ചാടാതെ. ക്ഷമ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൂടുതൽ MPമാരാകുന്നതാണ്, LDF ഭരണം തുടരുന്നതാണ്, രണ്ടു കൂട്ടർക്കും ഒരേ ലക്ഷ്യം. ഇടതുപക്ഷം 18 സീറ്റ് ജയിച്ചത് കൊണ്ടല്ലേ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന് 60 സീറ്റ് കിട്ടിയത് കൊണ്ടല്ലേ 2004 വാജ്പേയി ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി ഒരു UPA ഭരണം ഉണ്ടാക്കാൻ സാധിച്ചത്? ഇടതുപക്ഷത്തിന് 64 സീറ്റ് കിട്ടിയത് കൊണ്ടല്ലേ പാർലമെന്റിൽ. അതിന്റെ പേരിൽ മന്ത്രിസ്ഥാനത്തിരുന്ന ആളാണ് AK ആന്റണി. CPMന്റെ പിന്തുണയോടുകൂടി, ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി കേന്ദ്രമന്ത്രിയായിട്ടുള്ള AK ആന്റണി ചരിത്രം മറക്കരുത്. നിങ്ങൾ എത്ര പ്രാവശ്യം രോഗാതുരം, പോലീസ് സേന ഇടവേളയ്ക്ക് ശേഷം. എന്നോട് മത്സരിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പഴം പൂരി കഴിക്കാൻ പാടില്ല, വീണ്ടും വക്രദൃഷ്ടിയിലേക്ക്. കേരള പോലീസ് രോഗാതുരമായ ഒരു സേനയാണോ? പോലീസിൽ നല്ലൊരു ശതമാനത്തിനും ശാരീരിക ക്ഷമത ഇല്ലെന്നും രോഗികളും ആണെന്ന് പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ തന്നെ വെളിപ്പെടുത്തുന്നു. നല്ല ഭക്ഷണശീലവും വ്യായാമ മുറകളും പഠിപ്പിക്കാൻ DGP പ്രത്യേക പദ്ധതി തന്നെ ആവിഷ്കരിക്കുകയാണ്. അമിത ഭക്ഷണം കഴിക്കുകയും ശാരീരിക അധ്വാനം ഇല്ലാതെ വരികയും ചെയ്യുമ്പോഴാണല്ലോ പ്രതികളെ ഇടിച്ചും കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചെയ്തതുപോലെ പ്രതികളെ കൊണ്ട് പാട്ടുപാടിച്ചും പോലീസ് അധിക കലോറി കത്തിച്ച് കളയുന്നത്. എല്ലാ പോലീസ് സ്റ്റേഷനിലെ ഒരു ഡയറ്റ് ചാർട്ട് ഇടാം. പഴം പൂരി കഴിക്കാൻ പാടില്ല, പിന്നെ ഒരെണ്ണം പകുതി മാത്രം കഴിക്കണം, ഇങ്ങനെ കുറവ് അങ്ങനെ ചുമ്മാ ഒരു ഹ്യൂമർ സെൻസിൽ ഞാൻ പറയുന്നത്. അടുത്തതായി തീറ്റി ഉദ്ഘാടനം. തീറ്റി മത്സരത്തിൽ അഖിലേന്ത്യ റെക്കോർഡ് തകർത്ത തീറ്റി മത്തായിയുടെ മകൻ തീറ്റി ജോർജ്, DYSP. ഓ സോറി, DYSP ജോർജ് സാറ് ദോശ തിന്ന് ഉദ്ഘാടനം ചെയ്യാൻ കൊടുക്കുന്നു. നമ്മുടെ ആക്ച്വലി പോലീസില് ആക്റ്റീവ് ആയിട്ട് നിൽക്കാൻ വേണ്ടിട്ട് നമുക്ക് ലൈഫ് സ്റ്റൈലിലെ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണം. ഒരു മത്സരമില്ലെങ്കിൽ എന്ത് രസം?
എന്നോട് മത്സരിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നിങ്ങൾ 7 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ വരുന്നുണ്ടോ? 7 മണിക്ക് മുതൽ 8 മണിക്ക് വരെ ഞാൻ ജോലി നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ഓർഡർ കൊടുത്തോളാം. ഒന്നും ചെയ്യണ്ട. 7 മണിക്ക് തൊട്ട് 8 മണിക്ക് വരെ പോയി നടക്കുക, പിന്നെ യോഗ ചെയ്യുക, ആരോബിക്സ്, ആർക്ക് എന്താ ഇഷ്ടമാണ് അത് ചെയ്ത്. ഈ പ്രോഗ്രാം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞ വർഷം. ഓൺലി ഒരു പോലീസ് സ്റ്റേഷനിലെ 100% ഓർ 90% ആൾക്കാർ ചെയ്യുന്നതാണ് സ്ത്രീ വനിതാ പോലീസ് സ്റ്റേഷൻ. വനിതാ പോലീസ് സ്റ്റേഷൻ എല്ലാ ആൾക്കാരും കൈ കാല അടിച്ചിട്ട് എന്തെങ്കിലും ആരോബിക്സ് എന്തെങ്കിലും ചെയ്തു. ബാക്കി പോലീസ് സ്റ്റേഷനുകളെ ഒന്നും ചെയ്തിട്ടില്ല. അത് ആ സമയത്ത് കളിക്കാൻ ഞാൻ പറഞ്ഞു, അത് കുറവ് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണം. ആ സമയത്ത് 5-10 ഇഡ്ഡലി വാങ്ങിച്ചിട്ട് കഴിക്കും. ആ സമയത്ത് പിന്നെ എന്ത് ചെയ്യാവൂ? ദോശ റെഡി. പിന്നെ ഞാൻ പറഞ്ഞ കഴിച്ചു, നിങ്ങളെ ഒരു കൺട്രോൾ ഡിസിപ്ലിനിൽ നിൽക്കണം. ഞാൻ പറയുന്നില്ല ഭക്ഷണം കഴിക്കേണ്ട, ഹെൽത്തി ഭക്ഷണം കഴിക്കണം. പിന്നെ നമ്മുടെ പോയി കുറേ 5-8 പൊറോട്ട, 2-3 പ്ലേറ്റ് ബീഫ്, പിന്നെ അത് കറിച്ചിട്ട് കുറച്ച് 1 ഗ്ലാസ് റോം കുടിച്ചാൽ പിന്നെ എന്താവും? അത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ഫിസിക്കൽ എക്സസൈസ് വേണം, ആ ഫിസിക്കൽ ആക്ടിവിറ്റി വേണം. നമ്മുടെ പോലീസ് ഫോഴ്സില് 29% ആൾക്കാർക്ക് ഡയബറ്റിക്സ് ഉണ്ട്. എനിക്കറിയില്ല വെദർ ഇറ്റ് ഈസ് കറക്റ്റ് ആണോ. അപ്പോൾ 29% ഈസ് വെരി ലാർജ് നമ്പർ, ഒരു ഓൾമോസ്റ്റ് 1/3 ആണ്. അവർ ആരോഗ്യമായിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രം വി ക്യാൻ ആക്ച്വലി നല്ല റിസൾട്ട്സ് നമുക്ക് കൊടുക്കും. അപ്പോൾ അത് എങ്ങനെ എങ്ങനെ സാധിക്കും? ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും തിങ്കളാഴ്ച രാത്രി 9:30 കാണാം. നന്ദി, നമസ്കാരം.